മേപ്പാടി മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായുള്ള ബൂത്തിൽ കള്ളവോട്ട്. നസീബ അബൂബക്കർ എന്നയാളുടെ വോട്ടാണ് മറ്റൊരാൾ മാറി ചെയ്തത്. 5 മണിയോടെ വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് മറ്റൊരാൾ വോട്ട് രേഖപ്പെടുത്തിയത് കാര്യം അറിഞ്ഞത്. എം കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഇതുവരെയും ഒരു പ്രശ്നങ്ങളും എങ്ങും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇതായിപ്പോൾ ഒരു കള്ളവോട്ട് എന്നുള്ള ഒരു പ്രശ്നം വരികയാണല്ലോ, എന്താണ് ഉണ്ടായത്? പൂജ, ഇതിന്റെ ഒരു കൃത്യമായ വിവരങ്ങൾ, ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. ഉണ്ടായത് ഇതാണ്, നബീസ അബൂബക്കർ എന്ന വ്യക്തി വൈകിട്ട് വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അവരുടെ വോട്ട് മറ്റൊരാൾ ചെയ്തിരിക്കുന്നു. അതായത് മേപ്പാടിയിലെ 168 നമ്പർ ബൂത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് പ്രധാനമായും മുണ്ടക്കൈയിലെ ദുരന്ത ബാധിതർക്കായുള്ള ബൂത്തായിരുന്നു. അതായത് പുറത്ത് വാടകയൊക്കെ താമസിക്കുന്ന ആളുകളെ നേരിട്ട് ദുരന്ത ബാധിച്ചവർക്കുള്ള ബൂത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ചൂരൽമലയിലെ 2 ബൂത്തുകൾ എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ താമസിക്കുന്ന ദുരന്ത മേഖലയ്ക്കൊക്കെ അടുത്തുള്ളവരും ഒപ്പം ദുരന്ത ബാധിതരും ഉള്ള ബൂത്തായിരുന്നു ചൂരൽമലയിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു ബൂത്ത് മേപ്പാടിയിൽ ഉണ്ടായിരുന്നു. അതായത് ദുരന്ത ബാധിതർ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി സജ്ജീകരിച്ച ബൂത്ത്, ആ ബൂത്തിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ വ്യക്തിയുടെ വോട്ട് ഇവരെത്തുമ്പോഴേക്കും മറ്റൊരാൾ രേഖപ്പെടുത്തിയിരുന്നു എന്നതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ഇതിപ്പോൾ എങ്ങനെയാണ് അറിഞ്ഞത് കമൽ, ഈ മറ്റൊരാൾ മാറി ചെയ്തു എന്ന് പറയുമ്പോൾ ആരാണ്? എങ്ങനെയായാലും സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ മുന്നണികളുടെ ഭാഗത്തു നിന്നും വലിയൊരു പ്രതിഷേധമൊക്കെ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? പൂജ, അതായത് ഈ വോട്ട് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരുടെ സീരിയൽ നമ്പർ ടിക്ക് ചെയ്യുകയും ഒപ്പിടുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോ യഥാർത്ഥത്തിൽ ഇവർ വോട്ട് ചെയ്യാൻ, യഥാർത്ഥത്തിലുള്ള ആൾ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ മറ്റൊരാൾ ഈ വോട്ട് രേഖപ്പെടുത്തി പോയിരിക്കുന്നു എന്ന് അപ്പോഴാണ് വ്യക്തമാകുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വൈകുന്നേരം 5 മണിക്ക് ഈ പേരിലുള്ള യഥാർത്ഥ വ്യക്തി വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴേക്കും അവരുടെ വോട്ട് രേഖപ്പെടുത്തി പോയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് പ്രതികരണങ്ങളോ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളോ നമുക്ക് ലഭ്യമായിട്ടില്ല.